എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേത്രാവതി എക്സ്പ്രസ്സിൽ ഏകദേശം ഉച്ചയ്ക്ക് 2:30 യാത്ര പുറപ്പെട്ട ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരം 5 ലോകമാന്യ തിലക് ടെർമിനസിൽ എത്തിച്ചേർന്നു. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട കുറച്ചൊക്കെ പേരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് സന. അവളെയും ഫാമിലിയെയും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മുംബൈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ സന അറേഞ്ച് ചെയ്ത ക്യാബ് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഏകദേശം 1.5 യാത്രയുണ്ട് മുംബൈയിൽ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലമെത്താൻ. നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ പിന്നിട്ടുകൊണ്ട് അവസാനം ഞങ്ങൾ താമസ സ്ഥലമായ ജാഫർ സുലൈമാൻ മുസാഫർ ഖാനയിൽ എത്തിച്ചേർന്നു. हर दिल की पुकार तू, हर दिल की तू पुकार तू, अपने बंदों का ईमान तू, यारा बंदों का ईमान, जिंदगी को जन्नत बनाया और हक अपना जताया, अल्लाह 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 बंदा कहंदाई, सुन अल्लाह 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 बंदा कहंदाई. ജാഫർ സുലൈമാൻ മുസാഫർ ഖാന. ഈ ഒരു ബിൽഡിംഗിനകത്ത് സെൻട്രലായി ഒരു മുസ്ലിം പള്ളിയും സ്റ്റുഡൻസ് ഹോസ്റ്റലും താമസ സൗകര്യത്തിനായി കുറേയേറെ റൂമുകളും ചേർന്ന് തന്നെയായി ഒരു റെസ്റ്റോറൻറ്റും കുറേയേറെ ചെറിയ ചെറിയ കടകളുമാണുള്ളത്. അങ്ങനെ റൂമൊക്കെ റെഡിയായി ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ദൂരത്തേക്കൊന്നും പോകാതെ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. കാസർഗോഡും തിരൂരുമൊക്കെയുള്ള കുറച്ച് പേര് ചേർന്ന് നടത്തുന്ന റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. മട്ടൻ മസാലയുടെ കൂടെ പൊറോട്ടയും ചപ്പാത്തിയും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. പക്ഷേ ചിക്കൻ ചില്ലി ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് അവസാനം ഒരു ഗുലാബ് ജാമുനും വാങ്ങി കഴിച്ചു. രാത്രി 11 സന റൂമിലേക്ക് വന്നു. അവൾ കൊണ്ടുവന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ. പശുവിൻ്റെ ആദ്യത്തെ പാലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പുഡിംഗ് പോലെയുള്ള ഒരു ഐറ്റവും ഇലയിൽ പാക്ക് ചെയ്തിട്ടുള്ള പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളും കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം ഏകദേശം 12 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളും സനയുടെ ഫാമിലിയും കൂടി മുംബൈയിലെ രാത്രി കാഴ്ചകൾ കാണാൻ ഇറങ്ങിയത്. ഇന്ത്യ ഗേറ്റും താജ് ഹോട്ടലും ഒക്കെ ആയിരുന്നു ലക്ഷ്യമെങ്കിലും പോകുന്ന വഴിയിൽ ഈ ഒരു വലിയ ലൈബ്രറിയും കാണാൻ സാധിച്ചു. ചില സിനിമകളിലൊക്കെ കോട്ട് സീനിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ ഇത്. ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്നും 15 ദൈർഘ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക്. ഇതൊരു വണ്ടർഫുൾ അറ്റ്മോസ്ഫിയർ ആണെന്ന് തന്നെ പറയാം. കൺമുന്നിൽ തന്നെയായി ഇന്ത്യ ഗേറ്റും മറൈൻ ഡ്രൈവും തൊട്ടടുത്ത് തന്നെയായി താജ് ഹോട്ടലും. പുലർച്ചെ 3 അവിടെയെല്ലാം ചുറ്റിക്കറങ്ങി വീണ്ടും റൂമിലേക്ക്. അങ്ങനെ മുംബൈയിലെ ഒരു ദിവസം കടന്നുപോയിരിക്കുന്നു. തലേന്ന് രാത്രി വളരെ വൈകി ഉറങ്ങിയത് കൊണ്ട് തന്നെ എണീക്കുമ്പോൾ ഏകദേശം 11 കഴിഞ്ഞിരുന്നു. ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിൽ തന്നെയുള്ള സുലൈമാനി റെസ്റ്റോറൻറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മട്ടൻ ഖീമയായിരുന്നു കേട്ടോ ഇത്തവണത്തെ സ്പെഷ്യൽ. ചപ്പാത്തിയുടെ കൂടെ ഇതൊരു മസ്റ്റർ ഐറ്റം തന്നെയാണ്. പാവിൻ്റെ കോംബോ അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നില്ല. ഉച്ചയ്ക്ക് 2:30 സന വന്ന് ഞങ്ങളെ അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സനയുടെ ഫ്ളാറ്റിലേക്ക്. അവിടെ എത്തിയപ്പോഴേക്കും ഉച്ചഭക്ഷണത്തിനായി മമ്മയുടെ സ്പെഷ്യൽ പുലാവ് റെഡിയായിരുന്നു. വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് സന സ്വീറ്റ്സിൻ്റെ ബോക്സും കൊണ്ടുവന്നത്. ഓരോ ടൈപ്പ് സ്വീറ്റ്സും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി സനയുടെ അനിയത്തിയായ സദാഫിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മുംബൈ നഗരത്തെ നാവി മുംബൈയുമായി കണക്ട് ചെയ്യുന്ന 22 ദൂരം വരുന്ന കടലിന് മുകളിലൂടെയുള്ള ദ മുംബൈ ഹാർബർ ലിങ്കിലൂടെയാണ് ഞങ്ങൾ പോയത്.
സദാഫിന്റെ വീട്ടിലെത്തി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച ശേഷം അവരെയും കൂട്ടി ഞങ്ങൾ നേരെ പോയത് വണ്ടേഴ്സ് പാർക്കിലേക്കാണ്. 50 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഒക്കെയുള്ള വലിയൊരു പാർക്കാണ് കേട്ടോ ഇത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും റൈഡ്സിൻ്റെ എൻട്രി ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 8 മണിക്ക് തുടങ്ങുന്ന വാട്ടർ ഷോ ആയിരുന്നു അടുത്ത ലക്ഷ്യം. നേവി മുംബൈയിൽ 30 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പാർക്കിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ലോകാത്ഭുതങ്ങൾ 7 നമുക്കിവിടെ ചുറ്റിക്കറങ്ങി കാണാമെന്നുള്ളത്. 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിന്റെ ഈ ഒരു മിനിയേച്ചർ ഫോംസ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. വണ്ടേഴ്സ് പാർക്കിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പോയത് നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള കടയിൽ നിന്നും പാനിപൂരിയും കരിമ്പൻ ജ്യൂസും ഒക്കെ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. ജ്യൂസ് ഒക്കെ കുടിച്ച് നടക്കുമ്പോഴാണ് നല്ല പഴുത്ത ചക്ക ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടത്. ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല, 100 രൂപയ്ക്ക് അതും വാങ്ങി. നല്ലോണം മധുരമൊക്കെയുള്ള അടിപൊളി ചക്കയായിരുന്നു. ഈ ഒരു യാത്രയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് മുംബൈയിലെ ലോക്കൽ ട്രെയിൻ സർവീസാണ്. സനയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള സാൻഹേഴ്സ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇവിടെ നിന്നും പോകുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ട്രെയിനിൽ കയറി. ഏകദേശം 1 മണിക്കൂറോളം ദൂരമുണ്ടായിരുന്നു സാൻഹേഴ്സ് റോഡിലേക്ക്. അവിടെ എത്തിയ ശേഷം ഡിന്നർ കഴിക്കാനായി ഞങ്ങൾ നേരെ പോയത് നൂർ മുഹമ്മദി ഹോട്ടലിലേക്കാണ്. മുംബൈയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ നൂർ മുഹമ്മദി ഹോട്ടൽ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചിക്കൻ സഞ്ജു ബാബ എന്ന പേരിൽ ആക്ടർ സഞ്ജയ് ദത്തിന്റെ ഒരു സ്പെഷ്യൽ ഡിഷും ഇവിടെ അവൈലബിൾ ആണ്. മട്ടൻ സീഖ് കബാബും ചിക്കൻ സീഖ് കബാബുമാണ് ആദ്യം തന്നെ ട്രൈ ചെയ്തത്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസിലൊന്നായ ചിക്കൻ ഹക്കിമിയാണ് അടുത്തതായി കഴിച്ചു നോക്കിയത്. റൊട്ടിയുടെ കൂടെ ചേർത്ത് കഴിക്കാൻ കുഴപ്പമില്ലെന്ന് പറയാം, എന്നാലും ഫ്ലേവർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കഴിച്ചതിൽ വെച്ച് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട 2 ഐറ്റംസാണ് മട്ടന്റെ ബോൺമാരോ വെച്ചുണ്ടാക്കുന്ന നല്ലി നഹാരിയും മറ്റൊന്ന് മട്ടൻ ഹലീമും. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഗ്രേവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ സഞ്ജു ബാബ. അവസാനമായി പുലാവ് റൈസ് കൂടി ട്രൈ ചെയ്ത ശേഷം ബില്ലൊക്കെ പേ ചെയ്ത് തിരിച്ച് റൂമിലേക്ക് നടക്കുന്ന വഴിയിലാണ് പാൻ വിൽക്കുന്ന ഒരാളെ കണ്ടത്. കണ്ടപ്പോൾ ഒരു ആവേശം തോന്നി വാങ്ങിച്ചെങ്കിലും പെട്ടുപോയി എന്ന് പറയാം. ഈ ഒരു മീഠ പാനിന്റെ ഓവർ മധുരം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതിമധുരത്തോടുകൂടി മുംബൈയിലെ 2ാം ദിവസവും കടന്നുപോയിരിക്കുന്നു. മുംബൈയിലെ ഞങ്ങളുടെ 3ാം ദിവസം. രാവിലെ നേരത്തെ തന്നെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള സുലൈമാനി റെസ്റ്റോറൻറ്റിൽ നിന്നും ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മട്ടൻ ഗീമയും മട്ടൻ മസാലയും ചേർത്ത് നല്ല ചൂടുള്ള പൊറോട്ടയും ചപ്പാത്തിയും കഴിച്ചു. അവിടെ നിന്നും ഒരു ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസിലേക്കാണ്. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനായി മുംബൈ ആദ്യമായി വിസിറ്റ് ചെയ്ത സമയത്ത് ട്രെയിനിൽ വെച്ച് ഞങ്ങളുടെ ബാഗൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. അന്ന് ഈ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെയായി കടന്നടത്തുന്ന തിരുവനന്തപുരത്തുകാരനായ ബാബുവേട്ടനാണ് ഞങ്ങളെ സഹായിച്ചത്. അപ്പോൾ പിന്നെ മുംബൈയിൽ വരുമ്പോൾ ബാബുവേട്ടനെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. സ്റ്റേഷന് പുറത്ത് തന്നെയാണ് ബാബുവേട്ടന്റെ കട. വിളിച്ചു നോക്കിയപ്പോൾ ആള് സ്ഥലത്തിൽ നിന്നും 10 മിനിറ്റിൽ തിരിച്ചെത്തുമെന്നും പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ലൈം സോഡയും കുടിച്ചു. ബാബുവേട്ടൻ വാങ്ങിത്തന്ന സ്പെഷ്യൽ മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ബാബുവേട്ടനെ കണ്ടതിന് ശേഷം CSMTയിൽ നിന്നും ഞങ്ങളൊരു ഷെയർ ടാക്സി പിടിച്ച് നേരെ പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ്. മുംബൈയിൽ വന്ന ആദ്യ ദിവസം തന്നെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പകൽ വെളിച്ചത്തിൽ ഈ കാണുന്നതിൻ്റെ ഭംഗിയൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് സനയുടെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടി മമ്മയുടെ സ്പെഷ്യൽ മട്ടൻ പായയും നെയ്ച്ചോറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സും വയറും നിറയോളം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി റൂമിലേക്ക് പോയി. കുറച്ച് പർച്ചേസിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് സമയം ഏകദേശം രാത്രി 7:30 ആയപ്പോൾ ഞങ്ങൾ ക്രോഫോർഡ് മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. ക്രോഫോർഡ് മാർക്കറ്റിലെത്തി കുറേ സമയം അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി.
വിലയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡിന്റെ സെക്ഷനിലേക്കാണ്. ഓരോ ഫുഡും എന്താണെന്നും എങ്ങനെ കഴിക്കണമെന്നും ഒക്കെ സനയാണ് കേട്ടോ പറഞ്ഞു തന്നത്. ലൈവായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോ കുറച്ചതും വാങ്ങിച്ചു. കാണുമ്പോ അത്രയ്ക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ലെങ്കിലും ഈ ഐറ്റം കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറെ ഫുഡൊക്കെ പാസിൽ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ സനയുടെ വീട്ടിലേക്ക് നടന്നാണ് പോയത്. തിരിച്ച് നടക്കുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു ദർഗയും കാണാൻ സാധിച്ചു. അങ്ങനെ കുറേയേറെ കാഴ്ചകളൊക്കെ കണ്ട് സനയുടെ വീട്ടിലെത്തിയ ശേഷം മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ച ഓരോ ഐറ്റംസും ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഴിച്ചു. ഇവയുടെ ഓരോന്നിന്റെയും പേരുകളൊക്കെ സനയാണ് കേട്ടോ പറഞ്ഞു തന്നത്. ഈ കാണുന്ന ബൈദാ റൊട്ടിയും മട്ടൻ റോളും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. വേറൊരു സ്പെഷ്യൽ ഐറ്റമായിരുന്നു ഈ കാണുന്ന മട്ടൻ ബൂന. സനയുടെ ഗൈഡൻസോടുകൂടി മട്ടൻ ബൂനയും പാവും മിക്സ്ചറും ചേർത്താണ് ഈ ഐറ്റം കഴിച്ചത്. അങ്ങനെ വെറൈറ്റി ഫുഡ് ഐറ്റംസുമായി മുംബൈയിലെ മൂന്നാം ദിവസവും അവസാനിച്ചു. മുംബൈയിലെ ഞങ്ങളുടെ നാലാം ദിവസം തലേ ദിവസത്തെ മാർക്കറ്റ് വിസിറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്. കുളിച്ച് ഫ്രഷായി നേരെ പോയത് സനയുടെ വീട്ടിലേക്കാണ്. അവിടെ എത്തി സ്പെഷ്യൽ പാവ് ബജിയൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മമ്മ സ്പെഷ്യലായിട്ട് മട്ടൻ പായ ഉണ്ടാക്കിയിരുന്നു. കൂടെ കഴിക്കാൻ നല്ല വലുപ്പത്തിലുള്ള റൊട്ടിയും പാർസൽ ചെയ്ത് വാങ്ങിച്ചിരുന്നു. അങ്ങനെ മനസ്സും വയറും നിറയുവോളം മട്ടൻ പായ കഴിച്ചു. അവസാനം നല്ല മധുരമുള്ള കുറച്ച് മാങ്ങയും കഴിച്ചു. വൈകുന്നേരം 5:30 ആയപ്പോഴേക്കും സനയുടെ വീടിന് തൊട്ടടുത്തുള്ള സാൻഹോ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ബാൻഡ്രയിലേക്ക് പുറപ്പെട്ടു. ബാൻഡ്രയിലെത്തി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. തെരുവോരങ്ങളിൽ താമസിക്കുന്ന ആരുടെയോ കല്യാണമായിരിക്കും അതെന്നാണ് സന ഞങ്ങളോട് പറഞ്ഞത്. കാണാൻ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ ബാൻഡ്ര സ്റ്റേഷൻ. സ്റ്റേഷന് മുൻവശത്ത് നിന്നും ഈ ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഷാരൂഖാന്റെ വീട് കാണുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. കുറച്ചു സമയത്തെ യാത്രയ്ക്കൊടുവിൽ മനോഹരമായ ബീച്ചിനോട് ചേർന്ന് തന്നെയുള്ള വീടിന് മുമ്പിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ സൂര്യാസ്തമയം ഒക്കെ കണ്ട് കുറെ സമയം ഞങ്ങൾ ബീച്ചിൽ ചിലവഴിച്ചു. കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഴിച്ചു. തിരിച്ച് ബാൻഡ്ര സ്റ്റേഷനിലെത്തി തൊട്ടടുത്തുള്ള കടയിൽ നിന്നും ഒരു മാംഗോ ജ്യൂസ് ഒക്കെ വാങ്ങി കുടിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് മുംബൈ മെട്രോ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു സ്റ്റേഷനിലേക്കാണ്. ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ എല്ലാവരും ഓരോ ഐസ്ക്രീമും വാങ്ങി കഴിച്ച് മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. മെട്രോയിൽ കയറാൻ ലേഡീസിനും ജെന്റ്സിനും സെപ്പറേറ്റ് ക്യൂ തന്നെ ഉണ്ടായിരുന്നു. മെട്രോക്കകത്ത് കയറുമ്പോൾ ലേഡീസ് സെക്ഷനിൽ തിരക്ക് കുറവായിരുന്നെങ്കിലും ജനറൽ സെക്ഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഗഡ്കോപ്പർ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. വീണ്ടും ലോക്കൽ ട്രെയിനിൽ കയറി സാൻഹാ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അവിടെ ഇറങ്ങി നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ സനയുടെ വീട്ടിലേക്ക്. മമ്മയെയും കുട്ടികളെയും വീട്ടിലാക്കി ഞങ്ങൾ നേരെ പോയത് മാർക്കറ്റിലേക്കാണ്. നട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലേവേർഡ് മിൽക്ക് കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. കുറച്ച് കളർഫുൾ പേടയൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും മമ്മ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയപ്പോൾ രാത്രി 2 മണിയൊക്കെ കഴിഞ്ഞു. ഒപ്പം മുംബൈയിലെ 4ാം ദിവസവും മുംബൈയിലെ 5ാം ദിവസം. ഇന്ന് ആക്ച്വലി ഞങ്ങൾ തിരിച്ചു പോരേണ്ട ദിവസമായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്ന ഓൺലൈൻ ടിക്കറ്റ് കൺഫേം ആകാത്തതുകൊണ്ട് കൗണ്ടറിൽ നിന്നും തൽക്കാൽ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങളെ സഹായിച്ചത് ബാബുവേട്ടനാണ്. ബാബുവേട്ടൻ പറഞ്ഞതനുസരിച്ച് രാവിലെ 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ CSMTക്ക് അടുത്തുള്ള ഈ പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിൽ എത്തിച്ചേർന്നു.
ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ബുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ തന്നെ CSMT എത്തിയപ്പോ ബാബുവേട്ടൻ വാങ്ങി തന്ന ആലു ബജിയും കോഫിയുമായിരുന്നു അത്രയും സമയത്തെ എനർജി. എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോകാനായി ഊബർ ബുക്ക് ചെയ്തപ്പോ ചെറിയൊരു പണി കിട്ടി. ഡ്രൈവർ എത്തിയിട്ടുണ്ടായിരുന്ന പിക്കപ്പ് ലൊക്കേഷൻ ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്തു നിന്നും കുറച്ചധികം ദൂരെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നടക്കേണ്ടതായിട്ട് വന്നു. റൂമിലെത്തിയപ്പോഴേക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. കുറച്ചു സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ പോയത്. ബിൽഡിംഗിൽ തന്നെയുള്ള സുലൈമാനി റെസ്റ്റോറന്റിൽ നിന്നും നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയുമാണ് കഴിച്ചത്. വൈകുന്നേരത്ത് സനയും കൂട്ടി ഹാജി അലി ദർഗ കാണുക എന്നതായിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. വൈകുന്നേരം ഏകദേശം 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഹാജി അലി ദർഗ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയത്. ഈ കാണുന്ന വഴിയിലൂടെ അത്യാവശ്യം ദൂരം നടന്നു വേണം ദർഗക്കരികിലെത്താൻ. പോകുന്ന വഴിയിലുടനീളം കണ്ണഞ്ചിപ്പിക്കുന്ന നിറത്തിലുള്ള പല തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്ന് ഈ കാണുന്ന ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് കടലോരത്താണ്. കടൽപ്പാലത്തിന് മുകളിലൂടെ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയാൽ ഹാജി അലി ദർഗയിലെത്താം. ഞങ്ങൾ ചെന്ന സമയത്ത് ദർഗയുടെ വിവിധ ഭാഗങ്ങളിലായി മെയിന്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അകത്ത് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്ന സമയമായതുകൊണ്ട് തന്നെ ഹാജി അലി ദർഗയുടെ ഇരുവശങ്ങളിലുമായുള്ള കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമായിരുന്നു. ഈ ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരേക്ക് നോക്കിയാൽ മുകേഷ് അംബാനിയുടെ വീടും നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. തിരിച്ച് റൂമിലെത്തിയ ശേഷം പപ്പു ജ്യൂസ് വാലയിൽ നിന്ന് പാർസൽ ചെയ്ത് വാങ്ങിച്ച കോക്കനട്ട് ക്രീമും മാംഗോ ക്രീമും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആസ്വദിച്ച് കഴിച്ചു. ഒരുപാട് നട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള മാംഗോ ക്രീം ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ 5 ദിവസങ്ങളിലെ കുറേയേറെ ഓർമ്മകളും കളിച്ചിരികളും പാട്ടുകളുമൊക്കെയായി രാത്രി ഏറെ വൈകിയാണ് സനയോടും ഫാമിലിയോടും ഞങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞത്. പിറ്റേന്ന് രാവിലെ സുലൈമാനി റെസ്റ്റോറന്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം ഏകദേശം 10 മണിയോടെ ഞങ്ങൾ ലോകമാന്യ തിലക് ടെർമിനസിൽ എത്തിച്ചേർന്നു. LTTയിൽ നിന്നും പുറപ്പെടുന്ന നേത്രാവതി എക്സ്പ്രസിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ തിരികെയുള്ള യാത്രയും. തൽക്കാൽ ടിക്കറ്റ് കൺഫേം ആകാത്തതിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായെങ്കിലും ട്രെയിനിൽ നിന്നും പരിചയപ്പെട്ട പ്രതിഭ ചേച്ചിയെയും അനീസത്തെയും പോലെയുള്ള സുമനസുകളുടെ സഹായത്തോടെ യാത്ര സുഖകരമായി.